ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖം തന്നെയല്ലേ? നമ്മൾ ഈ പാഠത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥ, നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രലോഭനങ്ങളെയും അതിജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവസ്നേഹത്തിൽ വളരുവാനും ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളായി ജീവിക്കുവാനും കുരിശിൻ്റെ വഴിയിലൂടെ നടന്നു നീങ്ങി നിത്യജീവന്റെ പാതയിൽ പ്രവേശിക്കുവാനും ഞങ്ങളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ആമേൻ. കഴിഞ്ഞയാഴ്ചയിൽ നമ്മൾ കണ്ടത് യേശുവിൻ്റെ പ്രലോഭനത്തെ കുറിച്ചായിരുന്നു. നിങ്ങൾ അത് സുവിശേഷത്തിൽ വായിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. ജീവിതത്തിൽ പ്രലോഭനം സ്വാഭാവികമാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അതിജീവിക്കാൻ സാധിക്കണം. എങ്ങനെയാണ് പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ സാധിക്കുക? അതിൽ നിന്ന് മാറി നിൽക്കണം. നമുക്ക് താങ്ങാനാവാത്ത ഭാരങ്ങൾ ദൈവം നമുക്കുമേൽ വയ്ക്കുകയില്ല. ഓരോരുത്തരും അവരവരുടെ സ്വഭാവ രീതിക്കനുസരിച്ച് പരീക്ഷിക്കപ്പെടുന്നു. യേശു ദൈവപുത്രനായിട്ട് കൂടി പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടു. യേശുവും പ്രലോഭനങ്ങളുടെ അവസരങ്ങളിൽ നിന്ന് അകന്നു നിന്നു. അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ രാജാവാക്കാൻ ശ്രമിക്കുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് അകന്നുപോയി. അവിടുന്ന് പ്രലോഭനമുണ്ടാകാവുന്ന സാഹചര്യങ്ങളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഭാഷണങ്ങളിൽ നിന്നും നാം അകന്നു നിൽക്കണം. യേശുവിനെ പോലെ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥന ആവശ്യമാണ്. ചിലപ്പോഴൊക്കെ പ്രലോഭനത്തെ നമുക്ക് അതിജീവിക്കാൻ സാധിക്കും. ചില അവസരങ്ങളിൽ നാം പ്രലോഭനത്തിൽ വീണുപോയി പാപം ചെയ്യാറുണ്ട്. ആ അവസരത്തിൽ മനസ്തപിച്ച് കുമ്പസാരിക്കുകയും പാപമോചനം നേടുകയും ചെയ്യണം. പാപസാഹചര്യം ഒഴിവാക്കുകയും മേലിൽ പാപം ചെയ്യാതിരിക്കാൻ ശ്രമിക്കുകയും വേണം. നമുക്കുണ്ടാകാവുന്ന പാപസാഹചര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. എനിക്ക് പേടിയാണ്. എന്റെ അമ്മ വല്ല അറിഞ്ഞാലില്ലേ ചക്കക്കൂടും തിന്നുണ്ടാവുക. തിന്നിട്ടൊന്നുമില്ല. പാമ്പുമ്പഴുതാരൊന്നും ഇല്ലാട. നീ വേഗം വാ. ഇതുകൂടെ കേറിയാ നീ വാ. നീ കടക്കണം മോനെ. ഇതെങ്ങനെ വരക്കോളാ? നിനക്ക് മരത്തി മരത്തി കയറിയോ? മരത്തിന്മേ കയറിക്കോളാം. അത് വേഗം പോയി കേറു. നിന്റെ അമ്മൂമ്മയുടെ അടുത്ത് പോയി ഇത് കൊടുത്തിട്ട് ചക്കപ്പുഴുക്കന്നെ ഉണ്ടാക്കി തരാൻ പറഞ്ഞ എന്ത്? അത് തിന്നുമേ. നിന്റെ അണപ്പൊക്കെ മാറിക്കോളും. മുഖര സാധനാടാ. നീ എന്താ അടുക്കളയിൽ കൂടി വന്നാ? അതൊക്കെ എന്താ അമ്മമ്മേ? അമ്മമ്മ ഞാനോട് ചക്ക വെച്ചിട്ടുണ്ടെങ്കിൽ പോയി ചക്ക പുഴുക്ക ഉണ്ടാക്കി തന്നെ ഉണ്ടോ? ചക്ക ഇവിടെ കിട്ടി. അതാ മത്തായി ചേട്ടൻ പറമ്പിൽ നിന്ന് വസ്ത്രങ്ങളാണ് വേഗം പോയി ഉണ്ടാക്കി. എനിക്ക് വിശക്കണി.
കട്ടിരണേലും രുചി ഉണ്ടാവൂല മോനെ, അധ്വാനിച്ച് തിന്നണം, അതിന് രുചി ഉണ്ടാവുള്ളൂ. ഒരാക്കടെ മരുന്ന് എടുക്കരുത്, നമ്മ പണിയെടുത്ത് തിന്നണം, അപ്പൊ നല്ലതായിരിക്കും. നാലാലി യോഗ പണിക്ക് പോവരുതട്ടാ. കള്ളമൂട്ടിനെ പോലീസ് പിടിച്ചു, എന്തിനി ജ്വല്ലറി കുത്തി പിടിച്ചേനി. പ്രാങ്ങളെ കുഞ്ഞു കുഞ്ഞു തെറ്റുകളൊക്കെ ചെയ്യുമ്പോഴേ കാരണന്മാരെ തിരിച്ചു കൊടുക്കണം. മാതാപിതാക്കളെയും അധ്യാപകരെയും അനുസരിക്കാനാവാതിരിക്കുക. ഈ കൊറോണ കാലത്ത് ഓൺലൈൻ പഠനമാണല്ലോ, ടീച്ചർമാരില്ല, സാറന്മാരില്ല. അതിനാൽ തന്നെ പഠനത്തിൽ ഉഴപ്പാനുള്ള സകല പ്രലോഭനവും നമുക്കുണ്ടാകും. പ്രിയ കുഞ്ഞുങ്ങളെ, ആ പ്രലോഭനത്തെ ശക്തമായി നേരിട്ട് പഠനത്തിൽ മുന്നേറി ജീവിതത്തിൽ വിജയിക്കണം. എന്ത് ചോദിച്ചാലും കള്ളം പറയുക, കളവ് ചെയ്യുക, മറ്റുള്ളവരുടെ വസ്തുക്കൾ ഇഷ്ടപ്പെട്ടാൽ ഏത് മാർഗേനയും അത് സ്വന്തമാക്കുക. മാതാപിതാക്കന്മാരെ അനുസരിക്കണം. കള്ളസാക്ഷ്യം പറയരുത്, മോഷ്ടിക്കരുത് എന്നീ കൽപ്പനകൾ ലംഘിക്കുകയായിരിക്കും നാം ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾക്ക് അടിമപ്പെടുമ്പോൾ ചെയ്യുക. അശ്ലീല ചിത്രങ്ങൾ കാണുക, ചീത്ത കൂട്ടുകെട്ടിലായിരിക്കുക, മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക, ഇവയെല്ലാം നിത്യജീവിതത്തിൽ നാം കാണുന്ന പ്രലോഭനങ്ങളാണ്. ഇക്കാലത്ത് മാധ്യമങ്ങളുടെ പ്രലോഭനങ്ങൾ നമുക്ക് ചുറ്റും കൂടുതലാണ്. കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാൻ പലതരത്തിലുള്ള തന്ത്രങ്ങളും സ്വീകരിക്കുന്ന ഒരു കാലമാണിത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടെ ഇരിക്കണം, പ്രലോഭനത്തെ അതിജീവിക്കണം. പണത്തോടുള്ള ആസക്തി ഏറ്റവും അധികം കൂടിയിരിക്കുന്ന കാലമാണ്. എന്ത് മാർഗങ്ങൾ സ്വീകരിച്ചും പണം നേടുക, അത് ഇക്കാലത്തെ വലിയൊരു തിന്മയാണ്. മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് രസിക്കുക, മറ്റുള്ളവരെ തേജോവധം ചെയ്യുക, ഇതെല്ലാം ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ദൈവകൽപ്പനയെ ലംഘിക്കുകയാണ്, അഥവാ പാപത്തിന് മാർഗത്തിൽ ചരിക്കുകയാണ്. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നാം പ്രാർത്ഥിക്കണം, നല്ല ഗ്രന്ഥങ്ങൾ വായിക്കണം, മതഗ്രന്ഥങ്ങളും വിശുദ്ധരുടെ ജീവിത മാതൃകയും എല്ലാം നാം വായിക്കണം. അവരുടെ ജീവിത മാതൃക നാം പിന്തുടരുകയും ചെയ്യണം. കൂടെ കൂടെ കുമ്പസാരിക്കുകയും സുഹൃദജപങ്ങൾ ചൊല്ലുകയും മരിയ ഭക്തിയിൽ വളരുകയും ചെയ്യണം. നല്ല സുഹൃത്തുക്കളുണ്ടായിരിക്കണം. ഇതെല്ലാം പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നമ്മെ സഹായിക്കുന്ന മാർഗങ്ങളാണ്. പ്രിയ കുഞ്ഞുങ്ങളെ, ഈ പാഠത്തിൽ നാം പഠിച്ചത് പ്രലോഭനങ്ങളെ പറ്റിയായിരുന്നു. പ്രലോഭനങ്ങൾ യേശു ക്രിസ്തു എങ്ങനെയാണ് അതിജീവിച്ചതെന്നും നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ നാം എങ്ങനെയാണ് അതിജീവിക്കേണ്ടതെന്നും വചനത്തിൻ്റെ സഹായത്തോടും പഴയ നിയമത്തിലെ ഉദാഹരണങ്ങളോടും കൂടെ യേശുവിൻ്റെ ജീവിത മാതൃകയെ നോക്കി നമുക്ക് പ്രലോഭനങ്ങളെ അതിജീവിക്കാനാകണം. അതിനുവേണ്ടി ശക്തമായ ഒരു മുതൽക്കൂട്ടാകട്ടെ നമ്മൾ പഠിക്കുന്ന ഈ പാഠം, പ്രലോഭനങ്ങളെ അതിജീവിച്ചവൻ എന്ന ഈ പാഠം. കുട്ടികളെ,
നിങ്ങളെല്ലാവരും ഈ തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതണം. ഈ പ്രവർത്തനങ്ങൾ നിങ്ങൾ ചെയ്യണം, നിങ്ങളുടെ ടീച്ചേഴ്സിനെ കാണിക്കുകയും വേണം. നമുക്കൊരു ഗാനം ആലപിച്ചാലോ? ദൈവസ്നേഹ വിരുദ്ധമാം ആശകളാണു പ്രലോഭനം, ഉണ്ടാകുന്നതു മാനുഷികം അതിജീവിപ്പതു ദൈവീകം. യേശുവിനുണ്ടായ പ്രലോഭനം നമ്മുടെ കാര്യം പറയണമോ? പ്രാർത്ഥനയാൽ ഉപവാസത്താൽ അതിജീവിക്കാം പ്രലോഭനം. വിശ്വാസത്തിൽ ദൃഢമാകാൻ സഹനം നമ്മൾക്കാവശ്യം, കുരിശിൻ വഴികൾ പിഞ്ചെല്ലാം രക്ഷയിലെത്തിച്ചമീട. യേശുവിനുണ്ടായ പ്രലോഭനം നമ്മുടെ കാര്യം പറയണമോ? പ്രാർത്ഥനയാൽ ഉപവാസത്താൽ അതിജീവിക്കാം പ്രലോഭനം. ഈ ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവം കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹനാഥനായ ഈശോയെ, എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. രോഗത്തിൽ നിന്നും പാപത്തിൽ നിന്നും ഞങ്ങളെ അങ്ങ് കാത്തു പരിപാലിക്കണമേ. നിത്യജീവൻ്റെ പാതയിലൂടെ ഞങ്ങളെ നയിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. ഈശോയ്ക്ക് സ്തുതിയായിരിക്കട്ടെ.